ലളിതകലാ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയ കാർട്ടൂണിൽ ഒരു സംഘി പശുവിനെ ചിത്രീകരിച്ചതിന് ആ കാർട്ടൂണിസ്റ്റിന് നേരെ നടക്കുന്ന സംഘപരിവാർ സൈബർ ആക്രമണം ചെറുതൊന്നുമല്ല പക്ഷേ ആ സംഘപരിവാർ ആക്രമണത്തെയും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ആ കാർട്ടൂൺ വരച്ച അനൂപ് രാധാകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനെടുക്കുന്ന ധീരമായ നിലപാടുണ്ട് ശരിയെന്നു തോന്നുന്നത് ഇനിയും വരയ്ക്കും എന്നുള്ള നിലപാട് രണ്ടായിരത്തി ഇരുപതിലാണ് അനുപ് രാധാകൃഷ്ണൻ ഈ കാർട്ടൂൺ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി പുറത്തുവിടുന്നത് അന്ന് തന്നെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്ന ഒരു കാർട്ടൂണായിരുന്നു ഒരു ആഗോള കോൺഫറൻസിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരിക്കുന്നത് കാവ്യപുതച്ച ഒരു പശുവാണ് അനുപ് രാധാകൃഷ്ണൻ അതിന് കൃത്യമായൊരു ന്യായീകരണം ഇപ്പോൾ നൽകുന്നുണ്ട് അന്ന് ഈ രണ്ടായിരത്തി ഇരുപതിൽ ഈ കാർട്ടൂൺ വരയ്ക്കുന്ന അവസരത്തിൽ കോവിഡിന് ചികിത്സയെന്ന് പറയുന്നത് ഗോമൂത്രവും ചാണകവും ഒക്കെയാണ് എന്നുള്ള പ്രചരണം വ്യാപകമായി നടക്കുന്ന ഘട്ടമാണ് പശു നമ്മളെ രക്ഷിച്ചുകൊള്ളും കൈ കൊട്ടിയാൽ വൈറസ് ഓടിപ്പിക്കൊള്ളും പാട്ടക്കൊട്ടിയാൽ വൈറസ് ഓടിപ്പിക്കൊള്ളും ദീപം കൊളുത്തിയാൽ വൈറസ് ഓടിപ്പിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ് നിസംഗമായി നമ്മുടെ ജനതയുടെ ജീവൻ വച്ച് ഭരണകൂടങ്ങൾ പന്താടിക്കൊണ്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു ആ ഘട്ടത്തിൽ അങ്ങനെയല്ലാതെ സാമൂഹ്യബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു കാർട്ടൂണിസ്റ്റിന് കാർട്ടൂൺ വരയ്ക്കാനാകില്ല തന്നെ അതിന് ലളിതകലാ അക്കാദമിയുടെ പുരസ്കാരം ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് അന്ന് വരച്ച ആ കാർട്ടൂണിന് അന്നത്തെ സാഹചര്യത്തിലെ അർത്ഥമെന്ത് എന്നുള്ളത് ബോധ്യപ്പെടാതെയാണ് അതിനെതിരായ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ എല്ലാം ഞങ്ങൾ ശരിയാക്കി വെച്ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ അതിനെ എതിർക്കുന്നത് ഇപ്പോൾ അങ്ങനെ അപമാനിക്കുകയാണ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് വരച്ച ആ കാർട്ടൂണിന് അന്നത്തെ സാഹചര്യത്തിൽ ആവോളം അർത്ഥമുണ്ടായിരുന്നു ഇന്നും അതിന് അർത്ഥമുണ്ട് എങ്കിലും ഈ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവർ അവരിൽ തന്നെ പലവിധ അഭിപ്രായമാണ് സുരേന്ദ്രൻ പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരും ആ കാർട്ടൂണിൻ്റെ അവാർഡൊക്കെ മാറ്റിയില്ലെങ്കിൽ എല്ലാം ശരിയായി കളയൂ എന്ന് പറയുന്നു വേറൊരു നേതാവ് വന്നിരുന്ന് ബി ജെ പിയുടെ വക്താവായ സന്ദീപ് വാചസ്പതി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി പറയുന്നത് കണ്ടു പശുവിന് മതി ചൈനയെയും അമേരിക്കയെയും ഒക്കെ നേരിടാൻ എന്നുള്ള മട്ടിൽ ആ കാർട്ടൂണിനെ സ്വാഗതം ചെയ്യുകയാണ് എന്നുള്ളത് അതായത് വെറുമൊരു പശു വിചാരിച്ചാൽ മതി ഇവരെയൊക്കെ ഒതുക്കാൻ എന്നുള്ള മട്ടിൽ അതിനെ സ്വാഗതം ചെയ്യേണ്ടുന്ന ഒന്നാണ് എന്നുള്ള രീതിയിൽ മറ്റൊരു ആക്ഷേപഹാസ്യ നിലപാടുമായി രംഗത്തെത്തുന്നു നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല മനുഷ്യജീവന് നൽകുന്ന വില പോലും ഈ പശുവിൻ്റെ ജീവന് ആ മനുഷ്യജീവന് നൽകുന്ന വിലയേക്കാൾ വലുതായി നൽകുന്ന ഒരു സാഹചര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം നടത്തിയത് കണ്ടില്ലേ പശുക്കൾക്കായ ആംബുലൻസ് അഞ്ഞൂറ്റി പതിനാല് ആംബുലൻസുകളാണ് ആ ആംബുലൻസുകൾ വിളിച്ചാൽ പതിനഞ്ച് മിനിറ്റിനകത്ത് അവിടെ എത്തും പശുക്കളെ കൊണ്ടുപോകും അത്യാധുനിക ചികിത്സ നൽകും ഗോരഖ്പൂരിലെ ആശുപത്രിയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞ് മരിച്ച സംഭവത്തിൻ്റെ പേരിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നിലപാടെടുത്ത ഒരു ഡോക്ടർക്ക് ജോലി നഷ്ടപ്പെട്ടു ഡോക്ടർ കഫീൽ ഖാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അവസ്ഥയിലാണ് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അഞ്ഞൂറ്റി പതിനാല് ആംബുലൻസുകൾ പശുക്കൾക്കായി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അനൂപ് രാധാകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരന്റെ വര വരയുണ്ടല്ലോ ആ വര സംഘപരിവാറിനെ പൊള്ളിക്കുന്നതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല